നിങ്ങളുടെ വിശേഷം? ഞാനാണെങ്കിൽ വലിയ ഗോൾഡ് ഗ്ലാസിന്റെ വലിയ സ്റ്റൈലിന് വരാനൊക്കെ പറഞ്ഞു. ഇപ്പൊ മഴക്കാറുണ്ട്, പക്ഷേ ക്യാമറ തന്നെ അതുകൊണ്ടാണ് തോന്നുന്നത്. താങ്ക് യു. അതൊരു പ്രത്യേക വൈബാണ് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. ഇങ്ങനത്തെ ഒരു റിസപ്ഷൻ അല്ല പ്രതീക്ഷിച്ചത്, ഇത് വേറെ ലെവലാണ്. താങ്ക് യു, താങ്ക് യു. ഫിലിം ക്ലബിന്റെ ഇനോഗ്രേഷൻ ആണെന്ന് പറഞ്ഞു. അതിൽ നിങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥിനിയും കൂടിയായ പൂർവ്വ വിദ്യാർത്ഥിയുടെ ഭാര്യയും കൂടിയായ ജ്യോതിയുണ്ട്. പിന്നെ ഞങ്ങൾ ബൊഗൈൻവില്ല ടീമിന്റെ വീണ ഉണ്ട്, സിന്ധ്യ ഉണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും ഇപ്പോഴത്തെ ബ്രാൻഡായ സുഷിൻ, നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ബൊഗൈൻവില്ല ടീമിന്റെ പേരിൽ മഹാരാജാസിലെ ഇപ്രാവശ്യത്തെ ഫിലിം ക്ലബിന്റെ ഇനോഗ്രേഷൻ ഔദ്യോഗികമായി നിർവഹിച്ചതായി അറിയിക്കുന്നു. താങ്ക് യു, താങ്ക് യു ഫോർ ഓണർ. അത് ഞങ്ങൾക്ക് അഭിമാനം തരുന്ന ഒരു കാര്യമാണ്. അത്യാവശ്യം ഞങ്ങൾ പ്രിൻസിപ്പൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് മഹാരാജാസിൽ പഠിച്ചിട്ട് പോകുക എന്ന് പറയുന്നത് ഏതൊരു സിനിമ സ്നേഹിക്കുന്ന ആൾക്കാരുടെയും ഒരു എന്താ പറയുക, ഒരു ഹൈലൈറ്റ് ആണ് എന്ന് പറയുമ്പോൾ അത് അന്വർത്ഥമാകുന്ന രീതിയിലുള്ള ഒരുപാട് കലാകാരന്മാർ, ടെക്നീഷ്യൻസ് ആണെങ്കിലും ആർട്ടിസ്റ്റുകളാണെങ്കിലും ഏത് രീതിയിലുള്ള ആൾക്കാരാണെങ്കിലും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രഗത്ഭര് കളിച്ച് വളർന്ന് പഠിച്ച് പോയ ഒരു കലാലയമാണ്. സോ ഐ എം സോ ഹാപ്പി. ബൊഗൈൻവില്ല ടീമിൻ്റെ ഒരു വിളംബര യാത്ര മഹാരാജാസിൻ്റെ രാജകീയമായ വേദി തുടങ്ങാനായിട്ട് സാധിച്ചത്, താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി. ഞാനിവിടെ പഠിച്ചിട്ടുള്ളതാണോ? സീനിയേഴ്സ്, 2013 സീനിയേഴ്സ് അല്ലേ? താങ്ക് യു. ചെറിയ ചെലവാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കലാലയമാണ്. ആ ഒരു സമയം ശരിക്കും ഒരു കലാലയത്തിൻ്റെ ഏറ്റവും നല്ലൊരു പൾസ് ഫീൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചു. അതിനെ അവസരമെടുത്ത് തന്ന ഈ കലാലയത്തിന് അതിൻ്റെ പേരിൽ ഒരു വലിയ നന്ദി അറിയിക്കുകയാണ്. സോ ഒക്ടോബർ 17 നിങ്ങളുടെ ഇലക്ഷൻ്റെ സമയം കൂടിയാണെന്ന് തോന്നുന്നു, ഇലക്ഷൻ റിസൾട്ട്സ് വരുന്ന സമയം. എന്തായാലും അടിച്ചു പൊളിക്കുക. ഒക്ടോബർ 17 തന്നെയാണ് ബൊഗൈൻവില്ല നിങ്ങളുടെ അഭിപ്രായം മാനിച്ച് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ വരിക, കാണുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബൊഗൈൻവില്ലയുടെ വിളംബര യാത്ര ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം അതിൻ്റെ ഐശ്വര്യം ആ സിനിമയ്ക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥപ്പെട്ട പ്രാർത്ഥിക്കുകയാണ്. സോ താങ്ക് യു, താങ്ക് യു ഫോർ ദ എനർജി, താങ്ക് യു ഫോർ ദ റിസപ്ഷൻ, താങ്ക് യു ഫോർ ദ വൈബ്. മഹാരാജാസ്, ഈ വർഷത്തെ എല്ലാ അവാർഡുകളും എല്ലാ മത്സരഭാഗങ്ങളിലെ എല്ലാ സമ്മാനങ്ങളും നിങ്ങളാണ് ഒന്നാം സമ്മാനം നേടിയെന്ന് അറിഞ്ഞു, ശരിയാണോ? ഇങ്ങനെയൊക്കെ ചെയ്യാമോ? പക്ഷേ എനിവേസ്, താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ദ വിന്നേഴ്സ്, ഓൾ ദ സ്റ്റുഡൻസ്, ഓൾ ദ ടീം, ദ മാനേജ്മെന്റ്, പ്രിൻസിപ്പൽ, സ്റ്റാഫ്, ഇവിടെയുള്ളവരെല്ലാവരും അതിൻ്റെ പുറകിലും കൂടെ നിന്ന് പ്രവർത്തിച്ചതാണെന്ന് അറിയാം. അപ്പോൾ ദേർസ് എ ബിഗ് സല്യൂട്ട് ടു ദ മഹാരാജാസ് ടീം, മഹാരാജാസ് കോളേജ് ഫോർ വിന്നിംഗ് ഓൾ ദ കോമ്പറ്റീറ്റീവ് അവാർഡ്സ് ദിസ് ഇയർ. തുടരട്ടെ. എന്തായാലും ഒരുപാട് സന്തോഷം, നന്ദി. താങ്ക് പാസിംഗ് ടു യുവർ കോമറി. '93-'95 Bachelor 3 degree പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. എനിക്ക് ഈ ക്യാമ്പസ് എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. എൻ്റെ ഹസ്ബൻഡ് ആ സമയത്ത് ഇവിടുത്തെ ചെയർമാൻ ആയിരുന്നു. അമലിന് വേണ്ടി വോട്ട് ചെയ്ത ഒരാളും കൂടിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് മഹാരാജാസ് വളരെ ഒരു ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ക്യാമ്പസ് എന്ന് തന്നെ പറയാം. ഇവിടെ നിങ്ങളെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ബൊഗൈൻവില്ലയുടെ ഈ റിലീസിന് മുമ്പ് ഈ പ്രൊമോഷന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ വളരെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇങ്ങനെ ഒരു ക്യാമ്പസിലേക്ക് വരികയാണ്. താങ്ക് യു സോ മച്ച്. അതേപോലെ ടീച്ചേഴ്സ്, താങ്ക് യു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിനും ഇതുപോലെ തന്നെ വേദി ഒരുക്കി തന്നതിനൊക്കെ. താങ്ക് യു ടു യു ഓൾ. താങ്ക് യു സോ മച്ച്. ദാറ്റ്സ് ഇറ്റ്.